പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥോത്സവത്തിനായി തയ്യാറായി കിടക്കുന്ന രഥമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നമ്മൾ നേരെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് എത്തിയിട്ടുണ്ട്. നാളെ നടക്കാനുള്ള രഥോത്സവത്തിനായിട്ടുള്ള രഥങ്ങൾ തയ്യാറായി കിടക്കുന്നു. പുരി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് നിരവധി ഭക്തജനങ്ങൾ നമുക്ക് കാണാം. നാളെ രഥോത്സവമാണ്. രഥോത്സവത്തിനായി എത്തിച്ചേരുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഇന്ന് നമുക്കവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒറീസയിലെ തീരദേശ പട്ടണമായ പുരിയിലെത്തി നമ്മൾ നേരെ എത്തിയത് ജഗന്നാഥ ക്ഷേത്രത്തിന് മുന്നിലാണ്. മുന്നിൽ നമുക്ക് രഥോത്സവത്തിനായി ഒരുക്കിയിട്ടിരിക്കുന്ന രഥം കാണാൻ പറ്റും. പ്രധാനമായും മൂന്ന് രഥങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ജഗന്നാഥസ്വാമിക്കും സുഭദ്രാദേവിക്കും ബലഭദ്രനുമായാണ് രഥങ്ങൾ ഉള്ളത്. ക്ഷേത്രത്തിലെ പ്രധാന മൂന്ന് പ്രതിഷ്ഠകളാണിവ. 12-ാം നൂറ്റാണ്ടിൽ ഗംഗാ സാമ്രാജ്യത്തിലെ പ്രധാന ഭരണാധികാരികളുള്ള ഒരാളായ അമന്തവർമ്മനാണ് പുരിയിൽ പുരുഷോത്തമ ജഗന്നാഥൻ്റെ പേരിൽ ക്ഷേത്രം പണിയാൻ തീരുമാനിച്ചത്. 13-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യത്തോടെ ഈ ക്ഷേത്രം പണിതീർന്നു. മധ്യഭാഗത്ത് വലിയ ഗോപുരത്തോടു കൂടിയാണ് ക്ഷേത്രം പണികഴിപ്പിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് മുകളിലായി ഒരു ചക്രവും സ്ഥാപിച്ചിട്ടുണ്ട്. മഹാവിഷ്ണുവിൻ്റെ സുദർശന ചക്രവുമായാണ് വിശ്വാസികൾ ഈ ചക്രത്തെ കണക്കാക്കുന്നത്. ക്ഷേത്ര ശ്രീകോവിലിന് മുകളിലെ കൊടി കാറ്റിൻ്റെ എതിർദിശയിൽ പറക്കുന്നു എന്നത് അത്ഭുതകരമായ കാര്യമാണ്. ചന്ദ്രനെയും സൂര്യനെയും ആലേഖനം ചെയ്ത കൊടി ദിവസവും മാറ്റിസ്ഥാപിക്കുന്നതും ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പ്രധാന പൂജാരിയാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ക്ഷേത്ര പരിസരം നാളത്തെ രഥോത്സവത്തിനായി തയ്യാറായി കഴിഞ്ഞു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ 10,000-ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ക്ഷേത്ര പരിസരത്ത് എത്തിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെ രഥോത്സവത്തിനായി എത്തിയിട്ടുള്ള ഭക്തജനങ്ങളാണ് ഈ കാണുന്നവരെല്ലാവരും. ഇപ്പം നമ്മൾ ക്ഷേത്രത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലോട്ട് കടക്കുകയാണ്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തോട്ട് പോവുകയാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പ്രധാന ശ്രീകോവിലിന് തൊട്ട് നേരെ പുറകിലായിട്ടുള്ള ഭാഗമാണ് ഈ കാണുന്നത്. ഈ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൻ്റെ പുറകിലായിട്ടുള്ള ഭാഗത്ത് നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പുതിയതായിട്ടുള്ള 4 വശവുമുള്ള പ്രധാന കോറിഡോർ നിർമ്മാണത്തിലാണ്. ക്ഷേത്രത്തെ ചുറ്റി പ്രദക്ഷിണം ചെയ്യുവാനും മറ്റും പ്രധാനമായിട്ടുള്ള കോറിഡോർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ നേരെ പുരി ബീച്ചിലോട്ടാണ് പോയത്. ക്ഷേത്രത്തിൽ നിന്ന് ഏതാണ്ട് 1-1.5 കിലോമീറ്റർ സഞ്ചരിച്ചു കഴിഞ്ഞാൽ ബീച്ചിലെത്തും നമ്മൾ. Oh, that boy.